This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻ്റ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നാണ് അർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുകയാണ്. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം ആരംഭിക്കും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്.
ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. ദ ഗ്ലോറി ഓഫ് ഗാഡ് മീൻസ് ദ വിസിബിൾ, ടാൻജിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവപൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമായ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ ലഭിക്കുവാനിരിക്കുന്ന മനോഹരമായ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും സ്വർഗത്തിലെ പിതാവം ദൈവമാണ് അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപ്പാടിനെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും ഹാർദവുമായിരിക്കുന്ന സ്വാഗതം. കഴിഞ്ഞ 20 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് റൂട്സ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് സിക്നെസ് ആൻഡ് ബോണ്ടേജസ്, എല്ലാ തരത്തിലുമുള്ള രോഗങ്ങളുടെയും ബന്ധനങ്ങളുടെയും മൂലകാരണങ്ങളാണ്. അതിലൊന്നാമത്തേത് സെപ്പറേഷൻ ഫ്രം ഗാഡ്, ഹിസ് വേർഡ് ആൻഡ് ഫ്രം ഹിസ് ലവ്. ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നുമുള്ള വേർപാടാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് ദൈവജീവനിൽ നിന്ന് ദൈവ തേജസ്സിങ്കിൽ നിന്ന് വീണുപോയപ്പോൾ അവൻ പാപത്താൽ ബാധിക്കപ്പെടുകയും മരണത്താൽ നിറയപ്പെടുകയും അവൻ്റെ ശരീരം ദ്രവിക്കാൻ തുടങ്ങുകയും വ്യത്യസ്തമായ രോഗങ്ങളാൽ അവൻ ബാധിക്കപ്പെടുകയും ചെയ്തു. ഇനി പരിഹാരമാർഗമെന്താ? ദൈവത്വങ്കിലേക്കും അവൻ്റെ വചനത്വങ്കിലേക്കും അവൻ്റെ സ്നേഹത്വങ്കിലേക്കുമുള്ള മടങ്ങിവരവ് മാത്രമാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് അവൻ ചെയ്യുന്ന കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് സൗഖ്യമാകുവാൻ കഴിയുന്നതല്ല. എന്നാൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വർഗീയ പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് ക്രൂശ് മുഖാന്തരം പരിഹാരം വരുത്തിയിരിക്കുകയാണ്. മനുഷ്യവർഗത്തെ യേശുക്രിസ്തു മുഖാന്തരം തന്നോട് നിരപ്പിച്ച് രമ്യതയിലാക്കി സമാധാനത്തിലാക്കി ശരിയായ ബന്ധത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം തൻ്റെ നീതി ദാനമായി കൊടുത്ത് പാപം ചെയ്തിട്ടില്ലാത്തവനായി അവനെ കണക്കാക്കി പാപി എന്ന അവൻ്റെ പേരിനെ നീക്കം ചെയ്ത് അവനെ തൻ്റെ നീതിമാനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ നീതിയുടെ ബോധം പരിശുദ്ധ ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ കൊടുത്ത് ക്രമേണ അത് നീതിയുടെ സമർത്ഥിയായി നീതിയുടെ കവചമായി മാറ്റപ്പെടുമ്പോൾ ദൈവം നീതിയാൽ അവൻ ഈ ജീവിതത്തിൽ വാഴ്ച ആരംഭിക്കുകയാണ്. പാപത്തിൻ്റെ മീതെ, പിശാചിൻ്റെ മീതെ, എല്ലാ ശാപങ്ങളുടെ മീതെ, രോഗങ്ങളുടെ മീതെ അവൻ വാഴുവാൻ തുടങ്ങുകയാണ്. ദൈവനീതി എന്ന തലക്കെട്ടിൽ 55 എപ്പിസോഡുകളിലായി ഈ വെളിപ്പാടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിങ്ഡം ആൻഡ് ഗ്ലോറി TV എന്ന് യൂട്യൂബിലും kingdomandglory.org അല്ലെങ്കിൽ സന്തോഷ് ഡേവിഡ് .org എന്ന് ഇൻ്റർനെറ്റിലും തിരഞ്ഞാൽ
ദൈവനീതി എന്ന തലക്കെട്ടിലുള്ള ഈ സന്ദേശങ്ങൾ ലഭ്യമാണ്. നിങ്ങൾ അത് കേൾക്കണം, സൗഖ്യവും വിടുതലും പ്രാപിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രോഗങ്ങൾക്കും ബന്ധനങ്ങൾക്കുമുള്ള മൂലകാരണങ്ങളിൽ രണ്ടാമത്തെ വിഷയം, സെപ്പറേഷൻ ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്നുമുണ്ടാകുന്ന വേർപാടുകളാണ്. ദൈവം നമ്മെ ബന്ധങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്. ബന്ധങ്ങളിൽ നാം ചേർന്നു വരുമ്പോൾ ഇടർച്ചകളും സംഘട്ടനങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാരണം രണ്ടു കൂട്ടരുടെയും അകത്ത് അശുദ്ധികൾ, പാപങ്ങളുണ്ട്. തമ്മിൽ ചേർന്നു വരുമ്പോൾ ഈ അശുദ്ധികൾ തമ്മിൽ ഒരു സംഘട്ടനമുണ്ട്. ആ സമയത്ത് തമ്മിൽ സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കണം. മറിച്ച് ഹൃദയത്തിൽ കയ്പും വെറുപ്പും പിണക്കവും വിദ്വേഷവും വെച്ചുകൊണ്ട് ജീവിക്കുകയും ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ തുടരുമ്പോൾ ആ വ്യക്തി ദൈവകൃപയിൽ നിന്ന് വീഴുകയും അവൻ്റെ ആത്മദേഹിയിൽ വലിയ കലക്കങ്ങൾ ഉണ്ടാകുകയും ക്രമേണ അവൻ്റെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും അത് സമ്പൂർണമായി മലിനപ്പെടുത്തുകയും അവൻ്റെ ഹൃദയത്തിലുള്ള ആത്മനിറവ് നഷ്ടപ്പെടുന്നത് നിമിത്തം അവൻ ബലഹീനപ്പെടുകയും രോഗങ്ങളാൽ, അശുദ്ധാത്മാക്കളാൽ ബാധിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് പലവിധമായ രോഗങ്ങൾക്ക് അവൻ അടിമയായിത്തീരുകയും ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് എന്നോട് ക്ഷമിക്കാൻ കഴിയത്തില്ല. കാരണം ഒന്നാമത്തെ കൽപ്പനയ്ക്ക് സമമായ രണ്ടാമത്തെ കൽപ്പനയുടെ ലംഘനമാണ് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്ക എന്ന കൽപ്പന ലംഘിച്ചവൻ രോഗത്താൽ ബന്ധിക്കപ്പെടുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം 11 അധ്യായത്തിൽ കർത്തൃമേശയുടെ വെളിപ്പാട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അയോഗ്യമായ രീതിയിൽ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുത്താൽ അത് ശിക്ഷാവിധിക്ക് കാരണമായിത്തീരും, അവൻ ബലഹീനനാകും. അത് ആത്മീയ ബലഹീനതയാണ്. അവൻ്റെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നഷ്ടപ്പെടുമ്പോൾ അവൻ ബലഹീനനായിത്തീരുന്നു. അവൻ്റെ ഹൃദയം ശൂന്യമായിത്തീരുന്നു. അവൻ്റെ ഹൃദയത്തിൽ ബലഹീനതയുണ്ടായി. ഹൃദയം ശൂന്യമായിട്ടും അവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന കയ്പും വെറുപ്പും പിണക്കവും നീക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, അനുദപിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ക്രമേണ അവൻ്റെ ശരീരത്തിൽ രോഗം ഉണ്ടാകുന്നു എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 11 അധ്യായത്തിൽ വളരെ വ്യക്തമായി പൗലൂസ് ആജ്ഞാപിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്, അത് നീക്കണമെന്നാണ്. 1 അധ്യായം തുടങ്ങി 4 അധ്യായം വരെ കൊരിന്ത്യ സഭയിൽ നടക്കുന്ന ഗ്രൂപ്പിസം, പിണക്കം അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാർ, പൗലൂസിൻ്റെ പക്ഷക്കാർ, പത്രോസിൻ്റെ പക്ഷക്കാർ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ ആ അനീതിയെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചുമാണ് പൗലൂസ് വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മധ്യത്തിലാണ് 3 അധ്യായത്തിൻ്റെ 16 വാക്യം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതായത് 1 അധ്യായത്തിൻ്റെ 10 വാക്യം തുടങ്ങി 4 അധ്യായത്തിൻ്റെ 6 വാക്യം വരെ ആ സഭയിലുണ്ടായ ദൈവദാസന്മാരുടെ പേരിലുള്ള ഗ്രൂപ്പുകൾ, പിണക്കങ്ങൾ, ഈർഷ്യ, കയ്പ്, ഇതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ മധ്യത്തിലാണ് 16 വാക്യം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ. സാധാരണഗതിയിൽ നാം ധരിച്ചു വച്ചിരിക്കുന്നത്, ഈ വചനം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ചാണെന്നാണ്. അല്ല,
നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നത് 6-ാം അധ്യായത്തിലാണ്. ലൈംഗിക പാപങ്ങൾ ശരീരത്തിനെതിരെയുള്ള നേരിട്ടുള്ള പാപമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന 6-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യത്തിലാണ് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാ വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരത്തെക്കുറിച്ചല്ല, പിന്നെയോ അവിടെ സഭയാകുന്ന മന്ദിരത്തെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ സഭയെക്കുറിച്ചായി 4 അധ്യായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഭ കൂടി വന്നപ്പോഴുള്ള ഭിന്നതകളെക്കുറിച്ചും പിണക്കത്തെക്കുറിച്ചുമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഭയാണ് അവിടുത്തെ മന്ദിരം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വ്യക്തമാക്കി, സഭ ഒരു കെട്ടിടമല്ല, സഭ സംഘടനയല്ല, ദൈവജനമാ, ദൈവജനത്തിൻ്റെ കൂട്ടമാണ് സഭ. ആ ദൈവസഭ, പ്രത്യേകിച്ച് ഒരു പ്രാദേശിക കൂടിവരവ്, സഭയുടെ ഒരു പ്രാദേശിക കൂടിവരവിൽ വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ടായാൽ, പിണക്കമുണ്ടായാൽ, കയ്പും ഈർഷ്യമുണ്ടായാൽ, ആ ദൈവത്തിൻ്റെ മന്ദിരമായ സഭയെ നിങ്ങൾ നശിപ്പിക്കുകയാണെന്ന്. ഈ ഭൂമിയിൽ ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഇറങ്ങി വസിക്കുവാനുള്ള സ്ഥലമാണ് പ്രാദേശിക സഭയുടെ കൂടിവരവ്. പഴയ ഉടമ്പടി കാലഘട്ടങ്ങളിൽ ജെറുസലേം ദേവാലയവും സമാഗമന കൂടാരവും മാത്രമായിരുന്നു ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന്, ദൈവത്തിൻ്റെ തേജസ്സിന് ഇറങ്ങി വസിക്കുവാനുള്ള ഏക സ്ഥലം. എന്നാൽ ഇന്ന് ദൈവത്തിന് വസിക്കുവാനുള്ള ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ്സ് ഇറങ്ങി വസിക്കുവാനുള്ള സ്ഥലങ്ങളാണ്, കൂടി വരവുകളാണ് ദൈവജനത്തിൻ്റെ സഭ. അത് 1-ോ 2-ോ പേർ എവിടെ കൂടി വന്നാലും സഭയാണ്, സഭയുടെ കൂടി വരവാണ്. ദൈവജനം ഐക്യതയിൽ ഒരുമനപ്പെട്ട് എവിടെ കൂടി വന്നാലും ആ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ജെറുസലേം ദേവാലയം പോലെ, സമാഗമന കൂടാരം പോലെ, ദൈവസഭയുടെ, പ്രാദേശിക സഭയുടെ ഏതു കൂടിവരവും ദൈവത്തിൻ്റെ മന്ദിരമാണ്. അവിടെ ദൈവത്തിൻ്റെ ആത്മ വസിക്കുകയാണ്. വ്യക്തികളിലും ആ കൂടിവരവിലും കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് വസിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. കാരണം ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാ, നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ പ്രാദേശിക സഭ, ആ കൂടിവരവിനെ വിഭജിക്കുന്നവനെ, നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന്. എങ്ങനെയാ? ദൈവത്തിൻ്റെ മന്ദിരമായ, ദൈവം വസിക്കുന്ന പ്രാദേശിക സഭയെ നശിപ്പിക്കുന്നത് അത് പിണക്കത്താലും ഭിന്നതയാലുമാണ്. കൊരിന്ത്യ സഭയിൽ വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ടായി, തമ്മിൽ തമ്മിൽ പിണക്കമുണ്ടായി, ഹൃദയത്തിൽ ഈർഷ്യയും മത്സരവും ഉണ്ടായി. ഒരാൾ കൂടി വരുന്നത് പൗലൂസിൻ്റെ നാമത്തിലാണ്, മറ്റൊരു കൂട്ടം കൂടി വരുന്നത് പത്രോസിൻ്റെയും അപ്പല്ലോസിൻ്റെ ഒക്കെ നാമത്തിലാണ്. അവർ സഭയെ വിഭജിച്ചു, ഭിന്നത കൊണ്ടും പിണക്കം കൊണ്ടും ഗ്രൂപ്പിസം കൊണ്ടും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന പ്രാദേശിക സഭയെ ആര് വിഭജിക്കുന്നുവോ ദൈവം അവരെ നശിപ്പിക്കും. ഇതാണ് കൊരിന്ത്യലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായവിധി, ശിക്ഷാവിധി. ഭിന്നതയിൽ, അയോഗ്യമായ നിലയിൽ
പിണക്കത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ മേശയിൽ വന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയുമാണ്. എന്തുവാ ശിക്ഷാവിധി? ആദ്യത്തേത് ബലഹീനതയാണ്, രണ്ടാമത്തേത് രോഗമാണ്. എന്തുവാ ഈ ബലഹീനത? വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ ആ നിമിഷം തന്നെ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ആത്മാവിൽ താമസിക്കുവാൻ വന്നിട്ടുണ്ട്. തുടർന്ന് നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധ ആത്മാവ്, ദൈവത്തിൻ്റെ ജീവൻ, നിങ്ങളുടെ ഹൃദയത്തെ തൻ്റെ സാന്നിധ്യം കൊണ്ട് എല്ലായ്പ്പോഴും നിറയ്ക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ പ്രാണനെ, നിങ്ങളുടെ വികാരങ്ങളെ, ബുദ്ധിയെ, മനസ്സിനെ, നിങ്ങളുടെ മുഴുവൻ ഫാക്കൽറ്റീസിനെയും ആത്മസാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയാണ്. ഇനി ഈ ദൈവത്തിൻ്റെ പൈതൽ ജീവിക്കുന്നത് ആത്മാവിലാണ്, ജഡത്തിലല്ല, ആത്മനിറവിലാണ്. അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവൻ അനുഭവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ദൈവസാന്നിധ്യം, ദൈവജീവൻ അവൻ്റെ ഹൃദയത്തിലുള്ളതുകൊണ്ട് ആത്മഫലം എല്ലാം അവൻ്റെ അകത്തുണ്ട്. സ്നേഹം, സമാധാനം, സന്തോഷം, ഇന്ദ്രിയ ജയം തുടങ്ങിയ എല്ലാ ആത്മഫലവും അപ്പോൾ തന്നെ അവൻ്റെ ഹൃദയത്തിലുണ്ട്. ഇനി അവൻ നടക്കുന്നത് അകത്തുള്ള ആത്മാവിൻ്റെ നിയോഗത്തിനൊത്തവണ്ണമാണ്. ഇതാണ് ആത്മനിറവിൽ ഉള്ള ക്രിസ്തീയ ജീവിതം. പക്ഷേ ഒരുവൻ്റെ ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും പിണക്കവും വന്നു കഴിയുമ്പോൾ അവൻ്റെ ഹൃദയത്തിലുള്ള ആത്മനിറവ്, ദൈവജീവൻ അവൻ്റെ ആത്മാവിലേക്ക് പിൻവലിയും. കാരണം പാപത്തിനും പരിശുദ്ധാത്മാവിനും ഒരേ സമയത്ത് ഒരു ഹൃദയത്തിൽ തുടരുക അസാധ്യമായതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവൻ്റെ ആത്മാവിലേക്ക് പിൻവലിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം ബലഹീനമായി തീർന്നു. അവൻ്റെ ഹൃദയം ശുഷ്കമായി തീർന്നു. അവൻ്റെ ഹൃദയം ശൂന്യമായി തീർന്നു. ഹൃദയത്തിൽ നിന്നും ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടും അവൻ്റെ പാപത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ആ കയ്പിലും വെറുപ്പിലും പിണക്കത്തിലും മുന്നോട്ടു പോയാൽ ക്രമേണ അവൻ്റെ ഹൃദയം, ആത്മനിറവില്ലാത്ത ഹൃദയം, ദേഹി പിശാചിന് തുറന്നു കൊടുക്കപ്പെടുകയാണ്. അവൻ വ്യത്യസ്തമായ രോഗങ്ങൾക്ക് അടിമയായിത്തീരുകയാണ്. ബലഹീനതയിൽ തുടർന്നാൽ അത് ശാരീരിക രോഗത്തിന് കാരണമായി തീരുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആത്മനിറവിലാണോ ജീവിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവജീവൻ്റെ നിറവുണ്ടോ? ആത്മഫലം നിങ്ങളുടെ അകത്ത് അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലാണോ, അതോ നിങ്ങളുടെ ഹൃദയം ബലഹീനമാണോ? ഈ ബലഹീന അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ രോഗത്താൽ ബാധിക്കപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ദേഹിയുടെ പല ഭാഗങ്ങളിലും ദുരാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ടിരിക്കും. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഉഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും
ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തിയുറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടുമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25 വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. നിൻ തേജസ്സിൻ്റെ